നമസ്കാരം. നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ലോകാരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി ഗാർലാൻഡിംഗ് സെറമണി ബൈ ബി ജെ പി തൃശൂർ ഡിസ്ട്രിക്ട് ടീം. സ്വാഗതം പറയുക എന്ന ഔപചാരികമായ ചടങ്ങാണ് എനിക്ക് നിർവഹിക്കുവാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ 18th ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിന്റെ ജനാധിപത്യ മഹോത്സവം ആരംഭിക്കുകയാണ്. ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ആബാലവൃദ്ധം ജനങ്ങളും എല്ലാ മാധ്യമങ്ങളും നടത്തിയ സർവേ, ലോകം നടത്തിയ സർവേ, ആബാലവൃദ്ധം ജനങ്ങളോട് ആരാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് ചോദിക്കുമ്പോ ആബാലവൃദ്ധം ജനങ്ങളുടെയും ഉത്തരം ഒന്ന് മാത്രമാണ്, അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി എന്ന പേരാണ് ഭാരതം മുഴുവനും മറയടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജി എന്ന പേര്? പാവപ്പെട്ടവർക്ക് വെള്ളം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം, പാവപ്പെട്ടവർക്ക് ജോലി, പാവപ്പെട്ടവർക്ക് വീട്, അങ്ങനെ സകല പാവപ്പെട്ട ജനങ്ങളുടെയും കണ്ണീരൊപ്പുന്ന പ്രധാനമന്ത്രി. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ പ്രതിപക്ഷങ്ങൾക്ക് അഴിമതിയുടെ ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത ഒരേ ഒരു പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി. അതാണ് ഭാരതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ നരേന്ദ്രമോദിജിയെ തോൽപ്പിക്കും, നരേന്ദ്രമോദിജിയെ ഇല്ലാതാക്കും, നരേന്ദ്രമോദിയെ കൊണ്ടുവരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, മെയ് മാസത്തെ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലെ 18th ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയായിരിക്കും പ്രധാനമന്ത്രി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ എന്റെ ഔപചാരികമായ ചടങ്ങിലേക്ക് കടക്കുകയാണ്. സ്വാഗതം പറയേണ്ടത് ആദ്യമായി നമുക്കെല്ലാം നമ്മൾ കാത്തിരുന്ന ലോകാരാധ്യനായ, ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾ മാത്രമല്ല ലോകം മുഴുവനും ആദരിക്കുന്ന ബഹുമാനനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഞാൻ ആദ്യമായിട്ട് ഈ സദസ്സിന്റെ പേരിൽ, ബി ജെ പി സംസ്ഥാന സമിതിയുടെ പേരിൽ ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. I extremely honored to extend a most hearty welcome to our beloved honorable Prime Minister Shri Narendra Modi ji. Namaste sir. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ കൂടെ പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം 5 ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനനായകന്മാർ, ജനസാരഥികൾ, എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ദീർഘിപ്പിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ജനനായകൻ, നന്മയുടെ പ്രതീകം ശ്രീ സുരേഷ് ഗോപി ഈ വേദിയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെ നമുക്കറിയാം, ഇവിടുത്തെ കാബാലിക കൂട്ടം അങ്ങേയറ്റം മാനസികമായി തകർത്തിട്ടും മോദിജിയുടെ ഒരു വാക്കിൽ ശബ്ദത്തോടുകൂടി ഇന്ന് അതിശക്തമായ പോരാട്ടം നടത്തുന്ന
ഡോക്ടർ ടി എൻ സരസു നമ്മുടെ വേദിയിലുണ്ട്. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം സ്ഥാനാർത്ഥിയെക്കുറിച്ച് പല മാധ്യമങ്ങളും പലതും പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നോക്കൂ, നരേന്ദ്രമോദിജിയോടൊപ്പം മലപ്പുറം സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാം ഈ വേദിയിലെത്തിയിരിക്കുന്നു, വേദിയിലുണ്ട്. എല്ലാ മാധ്യമങ്ങൾക്കും മറുപടിയാണ് അദ്ദേഹത്തിന്റെ പ്രസൻസ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ശക്തമായ ഘടകകക്ഷിയായ ബി ഡി ജെ എസിന്റെ സാരഥി ശ്രീ കെ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹവും നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്കും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ സദസ്സിനും മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ ഭാരതം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ സ്വാഗതം ചെയ്യുന്നു. ഗാർലാൻഡിംഗ് സെറമണി ബൈ ബി ജെ പി ജില്ലാ ടീം. ആദ്യമായി ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ പ്രധാനമന്ത്രിക്ക് മൊമെന്റോ നൽകി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ആലത്തൂർ ലോക്സഭ ഇലക്ഷൻ ഇൻചാർജ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പ്രധാനമന്ത്രിക്ക് മൊമെന്റോ നൽകുന്നു. ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അതുല്യ ഘോഷ്. ശ്രീ ആമ്പല്ലൂർ ശിവകുമാർ തയ്യാറാക്കിയ ചിത്രമാണ് സമർപ്പിക്കുന്നത്. അടുത്തതായി ബി ജെ പി മധ്യമേഖലാ വൈസ് പ്രസിഡന്റ് അനീഷിയാൽ മൊമെന്റോ സമർപ്പിക്കുന്നു. ബി ജെ പി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻജി പ്രധാനമന്ത്രിക്ക് സ്വാഗതം ആശംസിച്ച് മൊമെന്റോ നൽകുന്നു. അടുത്തതായി നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി സുരേഷേട്ടൻ പ്രധാനമന്ത്രിക്ക് മൊമെന്റോ നൽകുന്നു. ഒരു ട്രെയിൻ തന്നെയാണ് സമ്മാനിക്കുന്നത്. വന്ദേ ഭാരത്. അടുത്തതായി ഗാർലാൻഡിംഗ് സെറമണി തൃശൂർ ജില്ലാ ടീം പ്രധാനമന്ത്രിക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസു. അടുത്തതായി നിവേദിത സുബ്രഹ്മണ്യം നമ്മുടെ പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥി. അടുത്തതായി ഡോക്ടർ അബ്ദുൽ സലാം മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥി. അടുത്തതായി ശ്രീ കെ എ ഉണ്ണികൃഷ്ണൻ ചാലക്കുടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി. Now I welcome on behalf of this great gathering our respected Prime Minister Sri Narendra Modi ji to address us. Sir,
Translation, Sri Palpanavan. Sir, we are eagerly waiting for your speech. வணக்கம் தாட்டன்தே மண்ணில் ஆரிக்கல் குடி வரான் சாதி சத்தில் எனிக்கு அதியாய சந்தோஷம் உண்டு வணக்கம் நாதன் திரிபாயர் ராமா சுவாமி மந்திர் और गुरुवायूर मंदिर की इस पावन भूमि को मैं प्रणाम करता हूं। कुछ ही समय पहले मुझे त्रिपायर रामस्वामी मंदिर और गुरुवायूर मंदिर में दर्शन के लिए आने का सौभाग्य मिला था और आज मैं एक ऐसे अवसर पर आलत्तूर आया हूं जब चैत्र नवरात्रि का पावन पर्व चल रहा है। इस समय केरला में नए वर्ष का विशु का उत्सव मनाया जा रहा है। कुछ सप्ताह पहले ही आप सभी ने यहां धूमधाम से मणापुल्लिकावू वेला भी मनाया। लोकतंत्र के इस महापर्व के बीच त्रिशूर पुरम पर्व भी मनाया जाएगा। कुछ ही दिनों में रामनवमी का पर्व भी आने वाला है। यहां पड़ोस के त्रिशूर में स्थित त्रिपायर मंदिर को तो दक्षिण की अयोध्या कहा जाता है। इतने सारे संयोग बता रहे हैं कि ये समय कुछ खास है। ये पॉजिटिव वातावरण विकसित भारत के संकल्प को नई ऊर्जा दे रहा है। വടക്കുംനാഥന്റെയും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെയും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെയും ഈ പാവനമായ ഭൂമിയെ ഞാൻ നമിക്കുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് എനിക്ക് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ദർശനം നടത്താനുള്ള സൗഭാഗ്യം ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ചൈത്ര നവരാത്രിയുടെ പുണ്യനാളുകളിൽ ഈ ആലത്തൂരിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ പുതുവത്സരത്തിന്റെ വിഷുവിന്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് നിങ്ങൾ ആവേശത്തോടെ മണപ്പുള്ളിക്കാവിലെ വേല നടത്തിയത്. ജനാധിപത്യത്തിന്റെ ഈ മഹത്തായ ഉത്സവത്തിന്റെ ഇടയിൽ തൃശൂർ പൂരവും ആഘോഷിക്കപ്പെടാൻ പോവുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാമനവമിയും നാം ആഘോഷിക്കും. ഇവിടെ അടുത്തുള്ള തൃപ്രയാർ ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ അയോധ്യ ആയിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്നത് ഈ കാലം പ്രത്യേകത ഉള്ളതാണ് എന്ന് നമ്മളെ മനസ്സിലാക്കാനാണ്. ഈ ശുഭകരമായ കാലം വികസിത ഭാരതത്തിനായി പ്രതിജ്ഞ എടുക്കാനുള്ളതാണ്, അതിനുള്ള ഊർജം തരുന്നതാണ്. സാഥിയോ, ആപ് സബ്കാ യേ ജൻസമർഥൻ ഓർ പ്രേം ദേഖ്കർ मैं विश्वास से कह सकता हूं, केरला का ये नया वर्ष
एक नया आरंभ लेकर आया है। ये नववर्ष केरला के विकास का वर्ष होगा, ये नववर्ष नई राजनीति के आरंभ का वर्ष होगा। अब केरला पार्लियामेंट में अपनी मजबूत आवाज भेजेगा, इसलिए आज केरला भी कह रहा है फिर एक बार। സുഹൃത്തുക്കളെ, നിങ്ങളുടെ പിന്തുണയും സ്നേഹവും കണ്ടിട്ട് ഞാൻ വിശ്വാസത്തോടെ പറയും, ഈ പുതിയ വർഷം പുതിയ തുടക്കം കൊണ്ടുവരാൻ പോവുകയാണെന്ന്. ഈ പുതിയ വർഷം കേരളത്തിന് വികസനത്തിന്റെ വർഷമായിരിക്കും, പുതിയ രാഷ്ട്രീയം തുടങ്ങുന്നതിന്റെ വർഷമായിരിക്കും. ഇത്തവണ പാർലമെന്റിലേക്ക് കേരളം തങ്ങളുടെ ശക്തമായ ശബ്ദങ്ങളെ കേൾപ്പിക്കും. അതുകൊണ്ട് ഇന്ന് കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരിക്കൽ കൂടി മോഡി സർക്കാർ. സാധ്യോ കൽ നവവർഷ് വിഷു കെ പാവൻ അവസർ പർ ഹി ബി ജെ പി നെ അപ്ന സങ്കൽപ്പ പത്ര ജാരി കിയാ ഹൈ. बीजेपी का संकल्प पत्र देश के विकास का संकल्प पत्र है। बीजेपी के संकल्प पत्र में मोदी जुड़े गारंटी होती है, आयुष्मान भारत के तहत केरला के 73 लाख से ज्यादा लाभार्थियों को आर्थिक मदद मिली है। अब बीजेपी ने घोषणा की है कि 70 ईयर्स से अधिक आयु के सभी सीनियर सिटीजन्स को आयुष्मान योजना के तहत फ्री मेडिकल ट्रीटमेंट मिलेगी, और यही मोदी जुड़े गारंटी। मोदी जुड़े गारंटी यानी पीएम आवास योजना में गरीबों के लिए 3 करोड़ नए घर बनेंगे, नए आवास बनेंगे। यहां केरला में भी हजारों गरीबों को नए घर मिलेंगे। मोदी उड़े गारंटी यानी केरला के हर जन औषधि केंद्र पर लोगों को 80% डिस्काउंट पर सस्ती दवाई मिलती रहेगी, मेडिसिन विथ 80% डिस्काउंट। मोदी उड़े गारंटी यानी हमारे युवाओं को मुद्रा योजना में अब 10 लाख की जगह 20 लाख रुपीज का सपोर्ट मिलेगा। सुहृतुक इन विषु पुण्य दिन बीजेपी तंगलुडे प्रकटन पत्रिका ബിജെപിയുടെ പ്രകടന പത്രിക രാജ്യത്തിന്റെ വികസനത്തിന്റെ കാര്യപരിപാടിയാണ്. ബിജെപിയുടെ പ്രകടന പത്രികയിൽ മോദിയുടെ ഗ്യാരണ്ടിയുണ്ട്. കേരളത്തിലെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 73 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിജെപി വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ഇനി മുതൽ 70 വയസ്സ് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൌരന്മാർക്കും
ആയുഷ്മാൻ ഭാരതിലൂടെ സൗജന്യ ചികിത്സ ലഭിക്കുമെന്ന്. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 3 കോടി വീടുകൾ നിർമ്മിക്കും. ഇതിൽ കേരളത്തിലെ പാവപ്പെട്ട 1000 പുതിയ വീടുകൾ ലഭിക്കും. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജന ഔഷധി കേന്ദ്രങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് 80% കിഴിവിൽ മരുന്ന് ലഭിക്കുമെന്നതാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 1000 യുവാക്കൾക്ക് ഇനി മുതൽ 10 ലക്ഷത്തിനു പകരം 20 ലക്ഷം രൂപ മുദ്രാ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുമെന്നതാണ്. സാധ്യോ ബി ജെ പിന്നെ അഗ്ലെ 5 ഇയേഴ്സ് കെ ലിയ വികാസ് ഓർ വിരാസത് दोनों का विजन सामने रखा है. एक क्षेत्र केरला का इतना बड़ा सांस्कृतिक केंद्र है, पालक्कड़ तो गेटवे ऑफ केरला कहा जाता है. यहां की प्राकृतिक सुंदरता किसी का भी मन मोह लेती है. यहां केरला में कितने ही भव्य मंदिर है, चर्च है, आस्था के स्थल है. अगले 5 इयर्स में हम केरला की इस हेरिटेज को ग्लोबल बनाने के लिए काम करेंगे. हम केरला को हाईवेज, एक्सप्रेसवेज और हाई स्पीड वंदे भारत ट्रेनों के नेटवर्क से जोड़ेंगे. और हमारे सुरेश जी का जब एमपी थे तब भी वंदे भारत नेटवर्क के लिए बहुत ही आग्रह रहता, पूरी डिजाइन बना करके लाते थे. और आज मैं आपको वादा करता हूं हम इन सारे कामों की दिशा में आगे बढ़ेंगे. यहां पर्यटन के विश अवसरों को बहुत संभावना है. केरल में जितना लाभ लेना चाहिए अभी तक लिया नहीं है. और इसलिए हम टूरिज्म को बढ़ावा देने के लिए हर प्रकार के प्रयास करेंगे. सुहृतुकले, बीजेपी അടുത്ത 5 വർഷത്തേക്ക് വികസനവും പാരമ്പര്യവും രണ്ടിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സങ്കല്പമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേരളം എന്ന പ്രദേശം വലിയ സാംസ്കാരിക കേന്ദ്രമാണ്. പാലക്കാട് കേരളത്തിലേക്കുള്ള പ്രവേശന കവാടമാണെന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രകൃതി ഭംഗി ആരുടെ മനസ്സിനെയും മോഹിപ്പിക്കുന്നതാണ്. ഇവിടെ കേരളത്തിൽ എത്ര ഗംഭീരമായ ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്, മറ്റാരാധനാ കേന്ദ്രങ്ങളുണ്ട്. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ കേരളത്തിന്റെ ഈ പാരമ്പര്യത്തെ അന്തർദേശീയവൽക്കരിക്കാൻ പോവുകയാണ്. നമ്മൾ കേരളത്തെ ഹൈവേകൾ, എക്സ്പ്രസ്വേകൾ, അതിവേഗ വന്ദേ ഭാരത് തീവണ്ടികൾ എന്നിവയുടെ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കും. നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി സ്ഥിരമായി എന്നെ വന്ന് കണ്ട് വന്ദേ ഭാരതിന്റെ പുതിയ ഡിസൈനുകൾ കാണിച്ച് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ പറയാറുണ്ട്. ആ എല്ലാ ആവശ്യങ്ങളും നമ്മൾ പരിഗണിച്ച് യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പു നൽകുന്നു. കേരളത്തിന് വിനോദസഞ്ചാര രംഗത്ത് വലിയ സാധ്യതകളുണ്ട്. അതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള അടുത്ത 5 വർഷം അതൊക്കെ വികസിപ്പിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തും. സാധ്യോ വികസിത് ഹോത്തേ ഭാരത് കി പഹചാൻ ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ സേ ബി ഹോഗി. ആജ് ദേശ് മേ നയേ എക്സ്പ്രസ് വേ ബൻ രഹേ ഹേ, നയേ എയർപോർട്ട് ബൻ രഹേ ഹേ,
अब बीजेपी ने कल अपने मैनिफेस्टो में घोषणा की है कि जैसे पश्चिम भारत में अहमदाबाद मुंबई के बीच बुलेट ट्रेन का काम चल रहा है, आने वाले कुछ समय में ये काम पूरा होकर के बुलेट ट्रेन दौड़ना शुरू करेगी, देश की पहली बुलेट ट्रेन दौड़ेगी। इसका अनुभव देखते हुए कल हमने संकल्प पत्र में कहा है कि जैसे पश्चिम भारत में बुलेट ट्रेन का काम आगे चल रहा है, आगे चल करके नॉर्थ, साउथ, ईस्ट तीन क्षेत्रों में बुलेट ट्रेन के लिए सर्वे काम शुरू कर दिया जाएगा और साउथ को भी बुलेट ट्रेन मिले, साउथ में चलने वाली बुलेट ट्रेन यहां के विकास को गति देगी और रोजगार के हजारों नए अवसर बनाएगी। एनडीए सरकार के तीसरे कार्यकाल में इसके लिए बहुत जल्द सर्वे का काम शुरू किया जाएगा। सुहृत्तुकळे, വികസിതമായിരിക്കുന്ന ഭാരതത്തിന്റെ മുഖമുദ്ര ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളായിരിക്കും. ഇന്ന് രാജ്യത്ത് പുതിയ എക്സ്പ്രസ് വേകൾ ഉണ്ടാക്കുന്നു, ഇന്ന് രാജ്യത്ത് പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ഇപ്പോൾ ബി ജെ പി അതിന്റെ പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പശ്ചിമ ഭാരതത്തിൽ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിച്ചു കഴിഞ്ഞു. അത് അഹമ്മദാബാദിൽ നിന്നും മുംബൈ വരെയുള്ള ബുള്ളറ്റ് ട്രെയിൻ പാത ഇതാ അവസാന ഘട്ടത്തിലാണ്, ഓടാൻ പോവുകയാണ്. ആ അനുഭവത്തിൽ നിന്നും നമ്മൾ ഒരു പാഠം പഠിച്ചു. ഇനി നമ്മുടെ രാജ്യത്ത് ഉത്തര ഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലും കിഴക്കൻ ഭാരതത്തിലും ബുള്ളറ്റ് ട്രെയിനുകൾ വേണമെന്ന് നാം തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ അതിവേഗ ബുള്ളറ്റ് ട്രെയിനുകൾ ഈ ദക്ഷിണ ഭാരതത്തിലും കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ ഈ ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ പ്രദേശത്ത് വന്നാൽ ആ ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ വികസനത്തിന്റെ വേഗത കൂട്ടും, അനേകായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഒരു കാര്യം ഉറപ്പു നൽകാം, വരാൻ പോകുന്ന എൻഡിഎയുടെ മൂന്നാമത്തെ സർക്കാർ എത്രയും പെട്ടതു തന്നെ ഈ ബുള്ളറ്റ് ട്രെയിന്റെ സർവേ ജോലി ആരംഭിക്കുന്നതായിരിക്കും. സാധ്യോ ये चुनाव देश के भविष्य के लिए फैसले लेने का चुनाव है। ये चुनाव आपके उज्जवल भविष्य की गारंटी के लिए चुनाव है। ये चुनाव आपके बच्चों के उज्जवल जीवन के लिए गारंटी देने का चुनाव है। केरल के लोगों ने लास्ट 10 ईयर्स में देखा है कि कैसे एनडीए सरकार ने दुनिया भर में भारत की साख बढ़ाई है। कांग्रेस सरकार ने भारत की छवि कमजोर देश की बना दी थी, बीजेपी सरकार ने भारत को एक मजबूत देश बनाया है। आज जब कोई भारतीय विदेश जाता है, गल्फ जाता है, तो उसे सम्मान से देखा जाता है। आज का भारत युद्ध में फंसे अपने नागरिकों को रेस्क्यू करने की ताकत रखता है। आज का भारत कोरोना जैसी महामारी में दूसरे देशों की ओर नहीं देखता। हम स्वदेशी वैक्सीन बनाते हैं, अपने देश के साथ साथ
विश्व के दूसरे देशों की सहायता भी करते हैं। मैं बताना चाहता हूं, लास्ट 10 ईयर्स में जो हुआ है, आपको लगता है बहुत कुछ हुआ है, पूरे देश में बदल रहा है, लेकिन मोदी क्या कहता है? मोदी तो कहता है 10 साल में इतना सारा भले हुआ, लेकिन जो हुआ है ना, वो तो ट्रेलर है, ट्रेलर। अभी तो बहुत कुछ करना है, अभी तो हमें हमारे देश को, हमारे केरला को बहुत आगे लेकर जाना है। സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിനനുസരിച്ചുള്ള തീരുമാനം നാം എടുക്കണം. കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ലോകത്ത് ഭാരതത്തിന്റെ യശസ് എത്ര ഉയർന്നു എന്നുള്ളത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് നമ്മുടെ ലോകം നമ്മളെ നോക്കിയത് ഒരു ദുർബല രാജ്യമായിട്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളെ ലോകം നോക്കിക്കാണുന്നത് കരുത്തുറ്റ ഒരു രാജ്യമായിട്ടാണ്. ഇന്ന് ആരെങ്കിലും വിദേശത്ത് പോയാൽ, ഗൾഫിൽ പോയാൽ, അവർക്ക് അറിയാം അവരെ രാജ്യത്തിന് കിട്ടുന്ന ബഹുമാനം അവർക്കും കിട്ടുന്നു, അവരെ എത്ര ബഹുമാനത്തോടാണ് നോക്കിക്കാണുന്നത് എന്ന്. ഇന്ന് ഭാരതം യുദ്ധരംഗത്ത് പെട്ടുപോയ നമ്മുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ, രക്ഷിച്ചു കൊണ്ടുവരാനുള്ള ശക്തിയുള്ള രാജ്യമായി മാറിയിരിക്കുന്നു. ഇന്ന് ഭാരതം കൊറോണ പോലുള്ള മഹാമാരികളുടെ കാലത്ത് സഹായത്തിനായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നില്ല. ഇന്ന് നാം തദ്ദേശീയമായി വാക്സിൻ ഉണ്ടാക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം മറ്റു രാജ്യങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 10 വർഷം കണ്ടത് നിങ്ങൾ വിചാരിക്കും വലിയ കാര്യങ്ങളൊക്കെ നടന്നു, എല്ലാം തീർന്നു എന്ന്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ 10 വർഷം കണ്ടത് കേവലം സിനിമയുടെ ട്രെയിലർ മാത്രമാണ്, ഇനിയാണ് കാണാനിരിക്കുന്നത്. നമുക്ക് വളരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് രാജ്യത്തെ വളരെ ദൂരം കൊണ്ടുപോകാനുണ്ട്. സാധ്യോ എൻഡിഎ സർക്കാർ നാരായണ ഗുരു കെ ഉൻ വിചാരോ പർ കാം കർത്തി ഹൈ. हमारी प्राथमिकता है गरीब कल्याण और लोक कल्याण. इसलिए लास्ट 10 ईयर्स में एनडीए सरकार में जल जीवन मिशन के तहत केरला में 36 लाख से ज्यादा नल से जल कनेक्शन मिले हैं. लेकिन मुझे दुख के साथ कहना है, पूरे देश में जिस गति से जल जीवन मिशन चला है, केरला में यहां की सरकार उतना चलने नहीं दे रही है. वो भ्रष्टाचार की तलाश में होते हैं और इसलिए आज भी केरल में घरों में पीने का पानी का संकट है. अगर हिंदुस्तान में कोई सुनेगा कि राजस्थान में पानी का संकट है या गुजरात में पानी का संकट है, तो लोगों को लगता है कि हां यार मुसीबत है. केरल में पानी का संकट ये यहां की सरकार की विफलता का जीता जागता सबूत है. और मैं गारंटी देता हूं, मैं हर घर नल से जल पहुंचाना चाहता हूं. आप मुझे आशीर्वाद दीजिए. अब इतना कर लीजिए. സുഹൃത്തുക്കളെ, എൻഡിഎ സർക്കാർ ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നതാണ്. നമ്മുടെ പ്രത്യേകത
പാവങ്ങളുടെ ക്ഷേമവും ജനങ്ങളുടെ ക്ഷേമവുമാണ് അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എൻഡിഎ സർക്കാർ ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ 36 ലക്ഷത്തിലധികം പൈപ്പ് കണക്ഷനുകൾ കേരളത്തിൽ നൽകി പക്ഷേ ദുഃഖകരമെന്നു പറയട്ടെ കേരളത്തിൽ അതിന്റെ വേഗത പോരാ ഇവിടത്തെ സർക്കാരിന് അതിനൊന്നും താൽപര്യമില്ല അഴിമതി നടത്തി പണമുണ്ടാക്കാനുള്ള ശ്രദ്ധയിലാണ് അവർ ഗുജറാത്തിൽ വെള്ളമില്ല ശരിയാണ് രാജസ്ഥാനിൽ വെള്ളമില്ല ആളുകൾ പറയും ശരിയാണ് അവിടെ കുഴപ്പങ്ങളുണ്ട് പക്ഷേ കേരളം അങ്ങനെയാണോ കേരളത്തിലെ ജലം ലഭിക്കുന്ന സംസ്ഥാനത്ത് പോലും എല്ലാ വീട്ടിലും വേണ്ട സ്പീഡിൽ വേഗതയിൽ കേന്ദ്രം കൊടുക്കുന്ന പൈസക്കനുസരിച്ച് വെള്ളം എത്തിക്കുന്നില്ല എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഇവിടത്തെ ഓരോ വീട്ടിലും പൈപ്പിൽ വെള്ളം എത്തിക്കുമെന്ന് ഇതാ വാഗ്ദാനം നൽകുന്നു പിഎം ഗരീബ് കല്യാൺ അന്ന യോജന സേ കരീബ് 1,50,00,000 ലാഭാർത്ഥിയോ ഉൻകോ മുക്ത രാശൻ മിൽ റഹാ ഹൈ ബിജെപി നേ संकल्प पत्र में एक गारंटी दी है कि ये योजना अगले 5 साल बढ़ाई जाएगी और आने वाले 5 साल भी मुफ्त राशन मिलता रहेगा एनडीए सरकार केरला में फिशरीज क्लस्टर्स बनाकर यहां के मछुआरों का जीवन बदलने के लिए काम करेगी സുഹൃത്തുക്കളെ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിലൂടെ കേരളത്തിൽ 1,50,00,000 ഗുണഭോക്താക്കൾക്ക് സൗജന്യ റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു ബിജെപിയുടെ പ്രകടന പത്രികയിൽ ഗ്യാരണ്ടി നൽകിയിരിക്കുന്നു ഈ പദ്ധതി അടുത്ത 5 വർഷം കൂടി നീട്ടും എന്ന് വെച്ചാൽ ഈ ആളുകൾക്ക് ഈ 5 വർഷം കൂടി സൗജന്യ റേഷൻ ലഭിക്കും എൻഡിഎ സർക്കാർ കേരളത്തില് മത്സ്യപ്രവർത്തകരുടെ കൂട്ടായ്മയുണ്ടാക്കി ഫിഷറീസ് ക്ലസ്റ്ററുകൾ ഉണ്ടാക്കി ഇവിടത്തെ മത്സ്യപ്രവർത്തകരുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാഥിയോ ആജ് ബി ജെ പി കെ ശാസൻ മേ ദേശ് തേജി സെ ആഗെ ബഡ് റഹാ ഹൈ ലേക്കിൻ എൽ ഡി എഫ് യു ഡി എഫ് കേരള കോ केरला और इस क्षेत्र के विकास के लिए जो प्रयास कर रही है राज्य सरकार उसमें भी बाधा डाल रही है ये लोग नेशनल हाईवेज के प्रोजेक्ट भी रोकना चाहते हैं क्योंकि लेफ्ट सरकारों का एक ही कैरेक्टर है लेफ्ट वालों का एक ही कैरेक्टर है चाहे वो त्रिपुरा में हो तो भी ऐसा ही करते थे बंगाल में थे तब भी ऐसा ही करते थे और केरल में भी जब मौका मिलता है ऐसा ही करते हैं लेफ्ट वालों का केरल कैरेक्टर क्या है नथिंग लेफ्ट एंड नथिंग राइट यानी जहां लेफ्ट का शासन होता है वहां कुछ भी बाकी नहीं रहता और कुछ भी सही नहीं होता इन्होंने बंगाल को बदहाल बनाया ये लोग त्रिपुरा में भी ताश दिलाए थे वही काम ये केरला में भी कर रहे हैं സുഹൃത്തുക്കളെ ഇന്ന് ബിജെപിയുടെ ഭരണത്തിൽ രാജ്യം വേഗത്തിൽ മുന്നോട്ട് കുതിക്കുകയാണ് എന്നാൽ എൽ ഡി എഫും യു ഡി എഫും കേരളത്തെ പിന്നോട്ട് വലിക്കുകയാണ് എൻ ഡി എ സർക്കാർ കേരളത്തിന്റെയും ഈ പ്രദേശത്തിന്റെ വികസനത്തിന്റെയും പ്രവർത്തനത്തിനായി പ്രവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആവട്ടെ ആ പ്രയാസങ്ങൾക്കെല്ലാം തടസ്സം സൃഷ്ടിക്കുകയാണ് ഈ ആളുകൾ ദേശീയ ഹൈവേ നിർമ്മാണ പദ്ധതി പോലും തടസ്സപ്പെടുത്തുകയാണ്
ഇതിനൊരു കാരണമുണ്ട് ഇത് ഇടതിന്റെ സ്വഭാവമാണ് ഇതാണ് അവരുടെ സ്വഭാവം അത് ബംഗാളിലും അങ്ങനെയായിരുന്നു ത്രിപുരയിലും അങ്ങനെയായിരുന്നു ഇപ്പോ കേരളത്തിലും അങ്ങനെയാണ് എന്താണ് ഇടതിന്റെ സ്വഭാവം എവിടെയെങ്കിലും ഇടതു ഭരിച്ചാൽ ഇടത്തും ഒന്നും ഉണ്ടാവില്ല വലത്തും ഒന്നും ഉണ്ടാവില്ല ഒന്നും ബാക്കിയുണ്ടാവില്ല ഒന്നും ശരിയാവുകയുമില്ല അവർ ഭരിച്ച് ബംഗാളിനെ നശിപ്പിച്ചു അവർ ത്രിപുരയിലും നാശം കൊണ്ടുവന്നു ഇപ്പോൾ ആ പണി അവർ കേരളത്തിലെടുക്കുകയാണ് സാധ്യോ ആജ് കേരള ജൈസെ ശാന്തിപ്രിയ രാജ്യമേ हिंसा अराजकता आम हो गई है आज केरला में खुले आम राजनैतिक हत्याएं कराई जाती हैं कॉलेज के कैंपस तक असामाजिक तत्वों के अड्डे बन गए हैं सांप्रदायिक सौहार्द को बिगाड़ने वाले एलिमेंट्स को सरकारी संरक्षण मिलता है हमारे बच्चे तक सुरक्षित नहीं है അരാജകത്വവും സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു ഇന്ന് കേരളത്തിൽ വളരെ പരസ്യമായി തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ വരെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിരിക്കുന്നു സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന ശക്തികൾക്ക് സർക്കാർ സംരക്ഷണം ലഭിക്കുന്നു നമ്മുടെ കുട്ടികൾ വരെ സുരക്ഷിതരല്ല സാധ്യോ കേരള മേ ജനതാ കേ പൈസോ കീ ഖുലേ ആം ലൂട്ട് ഹോ റഹീ ഹൈ യേ ലോഗ് भ्रष्टाचार के नए नए मॉडल लेकर आते हैं जनता का एवरी सिंगल रुपया लूटना चाहते हैं कुरुवन्नूर कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है हर कोई जिससे परेशान है जिस बैंक में गरीबों ने मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे उस बैंक को सीपीएम के लोगों ने पूरी तरह लूटकर कंगाल कर दिया ये जो गरीबों ने मध्यम वर्ग ने बैंक में पैसे रखे थे क्योंकि घर में बेटी की उम्र बढ़ रही थी उन्होंने सोचा कि बेटी की शादी करवानी है बैंक में पैसे जमा कराएं कुछ ब्याज मिलेगा पैसे बढ़ेंगे और जब शादी का समय आएगा तो बेटी के काम आएगा लेकिन इन सीपीएम वालों ने गरीब की बेटी की शादी को भी अनेक संकटों में डाल दिया मध्यम वर्ग के परिवार की शादी को बेटे की बच्चों की शादी को भी इन्होंने संकट में डाल दिया गरीबों को उनके खिलाफ ऐसी मिली भगत का उदाहरण हम बहुत कम मिलेगा इस स्कैम की वजह से ഹജാരോ പരിവാരോക്കാ ജീവൻ ദാവ് പർ ലഗ് ഗയാ ഹൈ സുഹൃത്തുക്കളെ കേരളത്തിലെ ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിക്കപ്പെടുകയാണ് ഇവർ അഴിമതിയുടെ പുതിയ പുതിയ മാതൃകകൾ കൊണ്ടുവരികയാണ് ജനങ്ങളുടെ ഓരോ പൈസയും കൊള്ള ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നു കരുവണ്ണൂർ സഹകരണ ബാങ്ക് അഴിമതി ഇടതിന്റെ കൊള്ളയുടെ ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് എല്ലാവരും ഇതിൽ അസന്തുഷ്ടരാണ് ഏത് ബാങ്കിലാണോ പാവപ്പെട്ട ആൾക്കാർ മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാർ അവർ അധ്വാനിച്ചുണ്ടാക്കിയ കോടാനുകോടി രൂപകൾ നിക്ഷേപിച്ചത് ആ ബാങ്ക് സിപിഎമ്മിന്റെ ആളുകൾ കൊള്ള ചെയ്ത് കാലിയാക്കി പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി നിക്ഷേപിച്ച പൈസ പാവപ്പെട്ട ആൾക്കാർ മധ്യമവർഗത്തിലെ ആൾക്കാർ
बैंक पैस इटा पलिश कणकुट विवाह विश्वसवर पे कुछ विवाह वे मुड़क पणि इवर इतना संघटि वाले विरल ई अहिमति कम आर कुट जीव इन कुयुण अभी मुझे हमारी उम्मीदवार बहन डॉक्टर सरसु बता रही थी, कुछ दिन पहले मेरे साथ टेलीफोन पर उन्होंने इस समस्या का जिक्र किया था। अब वो कह रही है कि उनको इतने टेलीफोन आते हैं और लोग टेलीफोन पर रोते हैं कि कितनी मेहनत के पैसे उनके चले गए, कौन ये पैसे वापस लाएगा, हर कोई शिकायत कर रहा है। जी भैया, सुहृतुकळे इवे ई पणवुमायि बंधप्पेट्ट नम्मुडे प्रियंगरियाय स्थानार्थी सहोदरी श्रीमति सरसु एन्ने विळिच्चिरुन्नु, अवर्क्क पलरुम अवरे फोण चेय्युन्नु, अवर पोट्टिक्करयुकयाण फोणिलूडे ഞങ്ങളുടെ പൈസ പോയി ഈ പൈസ എങ്ങനെ തിരിച്ചു കിട്ടുമെന്നൊക്കെ ആലോചിച്ച് അവർ കരഞ്ഞുകൊണ്ട് ഇവരോട് ഫോൺ ചെയ്ത് സംസാരിക്കുന്നതായി അവർ എന്നോട് പറഞ്ഞു। साथियों, यहां सीपीएम के मुख्यमंत्री तीन साल से लगातार झूठ बोल रहे हैं कि इस कोऑपरेटिव स्कैम के पीड़ितों को उनका पैसा वापस मिलेगा। ये भी झूठ बोलते हैं कि दोषियों पर कार्रवाई होगी। ये आपका सेवक मोदी है जिसने इस केस की जांच करवाई। अब तक स्कैम करने वालों की करीब 90 करोड़ रुपीज की संपत्ति भारत सरकार के ईडी ने अटैच कर ली है। मैं इस बारे में कानूनी सलाह ले रहा हूं कि कैसे जिनके पैसे डूब गए हैं ऐसे गरीबों को उनका पैसा वापस कैसे करूं, ये 90 करोड़ रुपया उनको कैसे बांट दूं। बीजेपी सरकार पहले भी देश में 17,000 करोड़ रुपी ऐसे स्कैम पीड़ितों को वापस दिलवा चुकी है। इसलिए मैं इस कोऑपरेटिव स्कैम के पीड़ितों को भरोसा देता हूं कि उनका पैसा वापस दिलाने में भाजपा और मेरी सरकार कोई कसर बाकी नहीं छोड़ी जाएगी। सुहृतुकळे ഇവിടെ സിപിഎമ്മിന്റെ മുഖ്യമന്ത്രി മൂന്ന് വർഷമായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്। ഈ സഹകരണ കൊള്ളയിൽ പണം നഷ്ടപ്പെട്ടവർക്ക് അവരുടെ പണം തിരിച്ചു നൽകുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നും ഒക്കെയാണ് നുണ പറയുന്നത്। എന്നാൽ നിങ്ങളുടെ സേവകനായ മോദിയാണ് ഈ കേസിൽ അന്വേഷണം നടത്തിയത്। ഇതുവരെ ഈ കേസിൽ ഏതാണ്ട് 90 കോടി രൂപയിൽ അധികം സമ്പത്ത് ഭാരത സർക്കാരിന്റെ ഈടി കണ്ടുകെട്ടിയിരിക്കുകയാണ്। ഞാൻ ഇപ്പോഴും നിയമജ്ഞരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവങ്ങളുടെ പണം എങ്ങനെ തിരിച്ചു കൊടുക്കാം, ഈ പിടിച്ചെടുത്ത 90 കോടി രൂപ അവർക്ക് എങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്। ഭാരത സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ 17,000 കോടി രൂപ ഇത്തരത്തിൽ അഴിമതിയാൽ വഞ്ചിക്കപ്പെട്ടവരുടേത് പിടിച്ചെടുത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്। അതുകൊണ്ട് ഈ കരുവണ്ണൂർ സഹകരണ കൊള്ളയിൽ വഞ്ചിതരായവർക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ പണം തിരിച്ചു തരാൻ സാധ്യമായതെല്ലാം മോദി സർക്കാർ ബിജെപി സർക്കാർ ചെയ്യും, അതിനുവേണ്ടി ഏത് തത്വം വരെയും ഞങ്ങൾ പോകും। साथियों, कांग्रेस के एक बड़े नेता
जिनको यूपी में अपनी खानदानी सीट पर इज्जत बचाना मुश्किल हो गया है और उन्होंने केरला में अपना नया ठिकाना बना लिया है। चुनाव जीतने के लिए यहां कांग्रेस ने उस संगठन के पॉलिटिकल विंग से बैकडोर समझौता किया है जिसको देश में देश विरोधी प्रवृत्ति के लिए बैन किया गया है। लेकिन क्या आपने कभी सुना है कांग्रेस के इन नेताओं के मुंह से कभी भी कोऑपरेटिव बैंक के स्कैम के लिए कैसे पैसे लूटे हैं एक शब्द बोलते हैं क्या? कांग्रेस के ये युवराज केरला के लोगों से वोट तो मांगेंगे लेकिन आपके हक में आपके मुद्दों पर एक शब्द भी नहीं बोलेंगे। സുഹൃത്തുക്കളെ, കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് അയാൾക്ക് യു പിയിലെ സ്വന്തം കുടുംബത്തിന്റെ സീറ്റിൽ അഭിമാനം സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായപ്പോൾ കേരളത്തെ പുതിയ കേന്ദ്രമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി അവർ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനകളുമായിട്ടാണ്. എന്നാൽ ആ നേതാവ് സഹകരണ കൊള്ളയെപ്പറ്റി എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോൺഗ്രസിന്റെ യുവ നേതാവ് കേരളത്തിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കും, പക്ഷെ നിങ്ങളുടെ അവകാശങ്ങൾക്കായി നിങ്ങളുടെ പ്രശ്നങ്ങൾക്കായി അതിനെ സംബന്ധിച്ച് ഒരക്ഷരം പറയില്ല. കേരളത്തിലെ ലോകങ്ങൾക്കോ എൽഡിഎഫ് യുഡിഎഫ് दोनों से सावधान रहना है। केरला में भले ही कांग्रेस पार्टी लेफ्ट के लोगों को आतंकवादी कहती है लेकिन दिल्ली में ये लोग एक साथ बैठकर चुनावी गठजोड़ करते हैं, एक ही थाली में खाते हैं। यहां केरला से बाहर निकलते ही पड़ोस में तमिलनाडु में ही दोनों पार्टियां एक साथ मिलकर चुनाव लड़ रही है। यहां भाषण देते हैं कि आतंकवादी है और वहां मिलकर के चुनाव लड़ते हैं और जो लेफ्ट वाले लोग कांग्रेस पर परिवारवाद के आरोप लगाते थे अब वो खुद उनसे परिवारवाद के फायदे क्या है इसके टिप्स ले रहे हैं। ये लोग इंडी अलायंस बनाकर साथ आए हैं क्योंकि ये जानते हैं कि मोदी इनके लूट के सब ठिकानों को ठप कर रहा है। इसलिए चाहे लेफ्ट हो या कांग्रेस, सबके निशाने पर मोदी ही है। लेकिन मैं आपको गारंटी देता हूं, बीजेपी और एनडीए को दिया गया आपका एक एक वोट गरीब के एक एक पैसे का हिसाब करेगा। സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും രണ്ടിനെയും സൂക്ഷിക്കണം. കേരളത്തിലെ കോൺഗ്രസുകാർ ഇടതുപക്ഷക്കാർ തീവ്രവാദികളാണെന്ന് പറയും. എന്നാൽ ഡൽഹിയിൽ ഇരുന്ന് ഇവർ ഒരുമിച്ച് ഇരുന്ന് തിരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കും, ഒരു പ്ലേറ്റും ആഹാരവും കഴിക്കും. കേരളത്തിന് പുറത്തു കടന്നാൽ ഈ തമിഴ്നാട് എത്തിയാൽ മതി, രണ്ടു പാർട്ടികളും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അതോടൊപ്പം ഇടതുപക്ഷക്കാർ പറയും കോൺഗ്രസുകാർ കുടുംബാധിപത്യക്കാരാണെന്ന്. പക്ഷേ ഇപ്പോൾ ഇടതന്മാർ കോൺഗ്രസിൽ നിന്നും കുടുംബാധിപത്യത്തിന്റെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇന്ത്യ സഖ്യമുണ്ടാക്കിയത്
എന്തിനാണെന്നറിയാമോ? ഇവർക്കറിയാം മോദി ഇവരുടെ കൊള്ളയുടെ എല്ലാ സങ്കേതങ്ങളും തകർക്കുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ ഇന്ത്യ സഖ്യമുണ്ടാക്കിയത്. അതുകൊണ്ട് ഇവിടത്തെ ഇടതിന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം മോഡിയാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾ ബി ജെ പിക്ക് നൽകുന്ന ഓരോ വോട്ടും പാവങ്ങളുടെ ഓരോ പൈസയും സംരക്ഷിക്കുമെന്ന്. സാധ്യോ 26 April കേരളാ കെ ലിയെ വികാസ് കെ സങ്കൽപ്പ കാ ദിൻ ഹോഗാ. കേരള കെ ഉജ്ജ്വല ഭവിഷ്യ കെ ലിയെ വോട്ട് കർനെ കാ ദിൻ ഹോഗാ. മേരി അപ്പീൽ ഹൈ കി വോട്ടിംഗ് കെ ദിൻ ആപ് അലത്തൂർ സെ डॉक्टर टी एन सरसो, त्रिशूर से श्री सुरेश गोपी, पोन्नानी से श्रीमती निवेदिता सुब्रमण्यम, मलप्पुरम से श्री वी सी अब्दुल सलाम और चालाकुड़ी से एनडीए उम्मीदवार श्री के ए उन्ने कृष्णन, इन सबको रिकॉर्ड वीटो से जिताकर मुझे दिल्ली में मदद करने के लिए भेजिए. आप मेरा यह अनुरोध हर घर तक पहुंचाए और हर घर ये भी बताएं कि मोदी जी ने हर परिवार को, हर बुजुर्ग को, हर माता को സബ്കു പ്രണാം കഹാ ഹൈ. സുഹൃത്തുക്കളെ, 26 April അന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിന്റെയും വികസനത്തിന്റെയും പ്രതിജ്ഞ എടുക്കുന്ന ദിനമാണ്. നമ്മുടെ ഉജ്ജ്വലമായ ഭാവിക്ക് വേണ്ടി നാം തീരുമാനമെടുക്കുന്ന ദിവസമാണ്. എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ, നിങ്ങൾ വോട്ടിംഗ് ദിനത്തിൽ ആലത്തൂരിൽ ഡോക്ടർ ടി എൻ സരസുവിനും തൃശൂരിൽ ശ്രീ സുരേഷ് ഗോപിക്കും പൊന്നാനിയിൽ ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യനും മലപ്പുറത്ത് ശ്രീ വി സി അബ്ദുൾ സലാമിനും അതോടൊപ്പം ചാലക്കുടിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കെ എ ഉണ്ണികൃഷ്ണനും ഇവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്ത് ഇവരെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ഡൽഹിയിൽ എന്നെ സഹായിക്കാൻ അയക്കണമെന്നാണ്. അതോടൊപ്പം നിങ്ങളോടുള്ളൊരു അപേക്ഷ, നിങ്ങൾ എല്ലാ വീടുകളിലും എത്തണം, എല്ലാ പ്രായമായവരെയും കാണണം, എല്ലാ അമ്മമാരെയും കാണണം, എല്ലാവരോടും മോദി അവരോട് നമസ്കാരം പറഞ്ഞു എന്ന് പറയണം. മേരെ സാത് ബോലിയേ ഭാരത് മാതാ കി, ദോനോ മുട്ടി ബന്ദ് കർക്കെ പൂരി താക്കത്ത് സേ ബതായിയേ, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. बहुत बहुत धन्यवाद. Thank you, sir, for your great words. Ini ningale pole enikkum samshayam undu. Lokathile ettum karuthanayittulla pradhanamantri nammude kochu pattanathil varumennum nammalodu samsarikkumennum nammude viduramayittulla swapnangalil polum undayirunnilla pakshe innathu sambhavichirikkunnu. 3 masathinidayil
മൂന്ന് തവണയാണ് നമ്മുടെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്നത്. അങ്ങ് ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് ആ സ്നേഹം പലിശ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. കേരളത്തിലെ നിലവിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം പ്രസംഗത്തിൽ പരാമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് അടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വോട്ട് അഭ്യർത്ഥനയാണ് നടത്തിയത്. അഞ്ച് സ്ഥാനാർത്ഥികളും അഞ്ച് മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കുമായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. കേരളത്തെ കൊള്ളയടിക്കുകയാണ് ഇടതുപക്ഷമെന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചു. ഒപ്പം രാഹുൽ ഗാന്ധിക്കെതിരെയും രൂക്ഷമായ വിമർശനമുണ്ടായി. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശനമുണ്ടായത്. കേരളത്തിലേക്ക് എത്തിയതിൽ വീണ്ടും വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി.